നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ പട്ടാപ്പകൽ സദാചാര ഗുണ്ടായിസം അരങ്ങേറിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തൃശ്ശൂരിൽ വെച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ സദാചാര ഗുണ്ടായിസം ഉണ്ടായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പോലീസ് വെറും നോക്കുകുത്തിയായിരിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം കൂടി ആവർത്തിക്കുന്നത്. വിദ്യാർത്ഥി ബൈക്കിൽ നിന്ന് വീണതിന് ബൈക്ക് ഓടിച്ച സഹപാഠിക്കാണ് ക്രൂരമർദ്ദനമേറ്റത് എന്നുള്ള റിപ്പോർട്ടായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്നത്. തൃശ്ശൂർ ചേതന കോളേജിലെ ബിരുദ വിദ്യാർത്ഥി അമലിനെയാണ് നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ചത്. സഹപാഠിക്കൊപ്പം ഭക്ഷണം കഴിക്കുവാനായി ബൈക്കിൽ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. തൃശ്ശൂരിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ള നിലപാട് തന്നെയാണ് പോലീസും സ്വീകരിച്ചിട്ടുള്ളത്. ബിരുദ വിദ്യാർത്ഥിയായ അമലിനാണ് കഴിഞ്ഞ ദിവസം സദാചാര ഗുണ്ടായിസത്തിന്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത്. വിഷയത്തിൽ വളരെ ശക്തമായ നടപടി തന്നെയാണ് പോലീസ് സ്വീകരിക്കാനായി ഒരുങ്ങിയതെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. കൊടകര സ്വദേശി ഡേവിഡാണ് അമലിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ചുറ്റുമുണ്ടായിരുന്ന നിരവധി ആളുകൾ തന്നെയായിരുന്നു അമലിനെ ഇത്തരത്തിൽ മർദ്ദിച്ചതും. ഇയാൾക്കെതിരെ ഉടൻ തന്നെ നടപടി കൈക്കൊള്ളുമെന്ന് പോലീസ് സൂചന നൽകിയിട്ടുണ്ട്. ചിയാരം സ്വദേശി അമൽ ബൈക്കിൽ സഹപാഠിക്കൊപ്പം പോകുമ്പോഴായിരുന്നു ഈ സംഭവം. ബൈക്കിൽ അമൽ അഭ്യാസ പ്രകടനം നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയപ്പോൾ പിറകിലിരുന്ന പെൺകുട്ടി താഴെ വീണു. ഇത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി അമലിനെ ചോദ്യം ചെയ്യുകയും ഇതിൽ പ്രകോപിതനായിട്ടുള്ള അമൽ നാട്ടുകാരിൽ ഒരാളെ തല്ലി എന്നാണ് പോലീസും ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടുകാരും ഇതുതന്നെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് അമലിനെ നാട്ടുകാർ ചേർന്ന് തല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. നാട്ടുകാരും അമലും തമ്മിൽ ഇതേ ചൊല്ലി നിരവധി സമയം വാക്കേറ്റം ഉണ്ടാവുകയും ശേഷം ഈ വാക്കേറ്റം ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെ നാട്ടുകാർ വട്ടം കൂടി അമലിനെ അടിക്കുകയായിരുന്നു ചെയ്തത്. ശേഷം നിലത്ത് കിടന്ന അമലിനെ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയത് കൊടകര സ്വദേശിയായ ഡേവിഡാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നുമുണ്ട്. അമലും നാട്ടുകാരെ ഇതിനിടെ മർദ്ദിച്ചു എന്നാണ് പരാതിയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അമലിന്റെ പരാതിയിൽ ഒല്ലൂർ പോലീസ് കൊടകര സ്വദേശി ഡേവിഡ്, ചിയാരം സ്വദേശി ആൻഡോ എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അമൽ തന്നെ മർദ്ദിച്ചു എന്ന ആൻഡോയുടെ പരാതിയിൽ അമലിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അമലും കൂട്ടുകാരും പ്രദേശത്ത് സ്ഥിരം ഇത്തരത്തിൽ ബൈക്ക് റേസിംഗ് നടത്താറുണ്ട് എന്നുള്ള ആക്ഷേപവും പരാതിയും ഒക്കെ നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി സംഭവിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമലിനെ തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നിരവധി പേരെ സമീപത്ത് കാണാമെങ്കിലും ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.